ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഫസ്റ്റ് തന്നെ രാവിലെ തുടങ്ങുകയാണ്. ഞാൻ ഇൻട്രോ ഒന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇൻട്രോ പറയാത്തൊരു വീഡിയോ ആണ് ഗൈസ് ഇത്. അപ്പം ഫസ്റ്റ് തന്നെ ദോശ ചുടുകയാണ്. ഉമ്മ അവിടെ തേങ്ങ തിരുവുന്നുണ്ട്. അപ്പം ഞങ്ങൾക്ക് ഇന്നൊരു സ്ഥലത്തേക്ക് പോകണം. അപ്പം അതിന് വേണ്ടിയിട്ടെല്ലാം റെഡി ആകുകയാണ്. അപ്പം ഞാൻ ദോശ ചുടുന്നുണ്ട്. എനിക്ക് ഈ അപ്പം ചുടുന്നതിനേയും കാട്ടിയും ഈസിയാണ് ഗൈസ് ദോശ ചുടാനായിട്ട്. കാരണം അപ്പം ചുടുമ്പം ഓക്കെ ആവും, പക്ഷേ എനിക്ക് ദോശ ചുടാനാണ് ഇഷ്ടം. ചുടാൻ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ കഴിക്കാൻ എനിക്ക് അപ്പമാണ് ഇഷ്ടം. അങ്ങനെ ഞങ്ങൾ പോകുന്നത്, ഞാൻ റാഫിക്കൻ്റെ ഉമ്മ വാപ്പ ഇത്രയും പേരാണ് പോകുന്നത്. റാഫിക്കായുണ്ട്. അപ്പോൾ ഞാനൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാനാണെങ്കിൽ ഒന്ന് ബൺ ചെയ്തിട്ടുണ്ട് ഹെയർ. എന്നിട്ട് ചെറുതായിട്ടൊന്ന് കുറേ നാളാണ് ഞാൻ വിചാരിക്കുന്നത് എനിക്കൊന്ന് ഹെയർ ഒന്ന് കേൾ ചെയ്തിട്ടണമെന്ന്. ഞാനങ്ങനെ ഇന്നാണ് ഗൈസ് ഞാനൊന്ന് കേൾ ചെയ്തിട്ടത്. കേൾ ചെയ്തിട്ട് എൻ്റെ ഷോയാണ് നിങ്ങളീ കാണുന്നത്. ഓക്കെ യെസ്, അങ്ങനെ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് രണ്ട് സ്ഥലത്ത് കയറണമായിരുന്നു, അങ്ങനെ പോവുകയാണ്. ഉമ്മ സൈഡിലിരിപ്പുണ്ട്. യെസ്, ഞാൻ എൻ്റെ ബ്യൂട്ടി ആസ്വദിക്കുകയാണ്. കാരണം ഞാൻ വെയിറ്റ് ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. നിങ്ങൾക്ക് ഇത് എവിടെയാണെന്ന് പറയാൻ പറ്റുന്നുണ്ടോ? എവിടെയാണ് ഇരിക്കുന്നതെന്നുള്ളത് ഗസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഗസ് ചെയ്യണേ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഫുഡ് കഴിക്കുക എന്നുള്ളതാണല്ലോ നെക്സ്റ്റ്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ്. അപ്പം റാഫിക്കൻ്റെ ഉമ്മയും പാപ്പയും ചോറാണ് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. റാഫിക്കക്ക് വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താണ്, ഞാൻ കഴിച്ചത് കുഴിമന്തിയാണ്. കുറേ ഞാൻ കുഴിമന്തി കഴിക്കണം എന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇപ്പോഴാണ് കുഴിമന്തി കഴിക്കാൻ പറ്റിയത്. ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷേ ഭയങ്കര ടേസ്റ്റ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്നില്ല. കുഴപ്പമില്ല എന്ന് മാത്രം പറയാം, അത്രയേ ഉള്ളൂ. ഭയങ്കര ടേസ്റ്റ് ഒന്നായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇതിനേയും കാട്ടിയും അടിപൊളി കുഴിമന്തി കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞത്. വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ റാഫിക്കയും മായും കഴിച്ച ഫുഡും കുഴപ്പമുണ്ടായിരുന്നില്ല. ഓക്കെ ഓക്കെ, അങ്ങനെ വേണമെങ്കിൽ പറയാം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ പെട്ടെന്ന് തന്നെ. ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ വീട്ടിലെത്തി. പിന്നെ എനിക്ക് രണ്ട് മൂന്ന് സ്ഥലത്തൊക്കെ കയറുണ്ടായിരുന്നു, ഒന്ന് രണ്ട് സ്ഥലത്ത്. അപ്പം എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുന്നുണ്ട്, അത് എന്തൊക്കെയോ തഗ് പറയുന്നുണ്ട്, അത് കേട്ട് ചിരിക്കുകയാണ്. റാഫിക്ക് ഒന്നും അറിയാണ്ട് റാഫിക്ക് എൻ്റെ ഫുഡും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. യെസ്, അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. പിന്നെ അവിടെ കുറച്ച് നേരം ഇരിക്കുക എന്നുള്ളതാണ്. റാഫിക്ക് ഒന്ന് വാഷ്റൂമിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടെ കുറച്ച് നേരം ഇരുന്നു. അപ്പോഴത്തേക്ക് കറക്റ്റ് എനിക്കൊരു സ്ഥലത്ത് പോകാനുള്ള സമയത്ത് തന്നെ കറക്റ്റായിട്ട് എനിക്കൊരു പിമ്പിളും വന്നു. എന്ത് കഷ്ടം നോക്കണേ. അപ്പോൾ റാഫിക്ക പുറത്ത് പോയേക്കാണ്, രണ്ട് ഇരിക്കുകയാണ്. ഞങ്ങൾ പോയിട്ട് വന്നു, പുറത്തൊക്കെ പോയിട്ട് വന്നു. ഞാനും റാഫിക്കയും ഉമ്മായും അത്തായും കൂടിയാണ് പോയത്. പോയിട്ടൊക്കെ വന്നു. ഇനി ഞങ്ങൾക്ക് നാളെ ഒരു ട്രിപ്പുണ്ട്, അതിനി പാക്ക് ചെയ്യണം. ട്രിപ്പ് എന്ത് ഡ്രസ്സാന്ന് പോലും ഞാൻ ഇതുവരെ ഡിസൈഡ് ചെയ്തിട്ടില്ല, അതാണ് സത്യം. ഇനി വേണം അത് ഡിസൈഡ് ചെയ്യാൻ. ഓക്കെ, ഞങ്ങൾ രണ്ടു ദിവസത്തെ ട്രിപ്പുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് റാഫിക്കാൻ്റെ വലിയൊരു ട്രിപ്പ് വേറെ വരുന്നുണ്ട്. അപ്പം എന്തായാലും ഇതൊക്കെയാണ്. പ്രത്യേകിച്ച് വേറെ അങ്ങനെ പരിപാടികളും കാര്യങ്ങളും ഒന്നും ഇല്ല. യെസ്, പൊതുവേ വേറെ കാര്യങ്ങൾ പൊതുവേ ഇല്ല, വേറെ കാര്യങ്ങളില്ല ഗൈസ്, വേറെ കാര്യങ്ങളില്ല. അപ്പോൾ ഇനി ഞാൻ ഇനി ഇരിക്കുകയാണ്. ഇനി എനിക്ക് എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ എഡിറ്റ് ചെയ്തിട്ട് വേണം, എഡിറ്റ് ചെയ്തിട്ട് വേണം. ബൈ. അപ്പം ഇനി അടുത്ത ട്രാഫിക്ക വന്നിട്ട് കാണാം. ഹലോ, അസ്സലാം വലൈക്കും. അപ്പം ഇന്നത്തെ വ്ളോഗ് നമ്മൾ അവസാനിച്ചോ? എഡിറ്റിംഗ് പറയാൻ വേണ്ടി എന്നെ വിളിച്ചതാണ്. എഡിറ്റിംഗ് പറയാം. അപ്പം എല്ലാവർക്കും സന്തോഷം. വ്ളോഗുകളെല്ലാം നിങ്ങൾ കാണുക, നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം. ചെറിയ ചെറിയ വ്ളോഗിലൂടെ എന്റെ ഭാര്യ നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നതാണ്. അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ശുഭരാത്രി, ശുഭനിദ്ര, ഗുഡ് നൈറ്റ്, അസ്സലാമു അലൈക്കും.